കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ ഓമശ്ശേരി മുതൽ എരഞ്ഞിമാവ് വരെ സ്ഥല ലഭ്യതയുള്ള ഇടങ്ങളിൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുന്നു. തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഉയരെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് തണലോരം എന്ന പേരിൽ തെരഞ്ഞെടുത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയെന്ന് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ നവീകരണ പ്രവൃത്തി നടത്തിയ കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ ഓമശ്ശേരി മുതൽ എരഞ്ഞിമാവ് വരെയുള്ള സ്ഥല ലഭ്യതയുള്ള ഇടങ്ങളിൽ വൃക്ഷത്തൈ നട്ട് പരിപാലിച്ച് തണലൊരുക്കുന്നതിന് എം എൽ എ ലിൻഡോ ജോസഫിൻ്റെ നേതൃത്വത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു. തിരുവമ്പാടി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഉയരെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് തണലോരം എന്ന പേരിൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സോഷ്യൽ ഫോറസ്ട്രി, KSTP, ശ്രീധന്യ കൺസ്ട്രക്ഷൻസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹായ സഹകരണങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുകയെന്നും ജൂൺ 5 രാവിലെ 10 മുതൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ അവർക്ക് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ വൃക്ഷത്തൈ നടുമെന്നും ഇതിൻ്റെ ഉദ്ഘാടനം ഗോതമ്പ് റോഡിൽ എം എൽ എ നിർവഹിക്കുമെന്നും ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഗോതമ്പ് റോഡിൽ നടക്കുമെന്നും എം എൽ എ ലിൻഡോ ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ഓമശ്ശേരി മുതൽ എരഞ്ഞിമാവ് വരെ നീണ്ടു നിൽക്കുന്ന തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ വരുന്ന ഭാഗത്ത് വലിയ രൂപത്തിൽ നമുക്ക് മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അത് പുനഃസ്ഥാപിക്കുന്ന ഒരു പ്രവർത്തനം പ്രസ്തുത കരാറ് കമ്പനി ഏൽപ്പിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നുവെങ്കിലും അത് കൃത്യമായി നടപ്പിലാക്കാൻ ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്ന നിലയിൽ മാറ്റുന്നതിന് വേണ്ടി എന്ന നിലയിലാണ് ഇപ്രകാരം സംസ്ഥാന പാതയിൽ തണലൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തണലോരം എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ ഉയരെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാനുള്ള ഒരു ആലോചന നമ്മൾ നടത്തിയത്. ഏകദേശം 1500 തൈകൾ നടാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ജൂൺ 5 ഗോതമ്പ് റോഡ് വെച്ചിട്ട് ഈ പ്രവൃത്തിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടത്. 16 സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികളോട് ഉൾപ്പെടുമ്പോൾ 21 സെഗ്മെൻ്റ് വരും. അതോടൊപ്പം 2 ITകളും നമ്മുടെ നെല്ലിക്കാപ്പറമ്പിലും അതുപോലെ തന്നെ നമ്മുടെ മുക്കത്തുമുള്ള 2 ITകളുടെയും കൂടെ സഹായത്തോടെ 23 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. മണ്ഡലത്തിലെ 23 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ അരമണിക്കൂറിനുള്ളിൽ 1500 വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും പരിപാടിയുടെ വിജയത്തിനായി ഇതിനോടകം 7 സ്ഥലങ്ങളിൽ സംഘാടക സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ നട്ടുപിടിപ്പിക്കുന്ന വൃക്ഷത്തൈകളുടെ പരിപാലനം സംഘാടക സമിതികൾക്കായിരിക്കുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ എം എൽ എ ലിൻഡോ ജോസഫിനൊപ്പം നഗരസഭാ ചെയർമാൻ PT ബാബു, മുക്കമേയോ ഓംകാരനാഥൻ, BPC PN അജയൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.